ഇതാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ബി എ മ്യൂസിക്കിൽ ഇപ്രാവശ്യം ഒന്നാം റാങ്ക് ഹോൾഡർ. നമുക്കൊരു പാട്ട് എന്ത് കാണാം ഭയങ്കര സന്തോഷമായിരുന്നു. ഇതുപോലെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ കൂടെ ഇങ്ങനെ ഒരു വ്ലോഗ് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷമാണ്. ഫേമസ് ചിലപ്പോ ഫേമസ് ആയാലോ. അതെ, ഇത് ആൻസിന്റെ എത്രാമത്തെ ഇന്റർവ്യൂ ആണ്? ഇതിന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. അയ്യോ വയ്യേ, നടക്കാൻ വയ്യേ, പോണേ പോട്ടേ, കരയാൻ വയ്യേ. അയ്യോ ഒരുപാട് ദിവസമല്ല, ശരിക്കും പറഞ്ഞാൽ ഒന്ന് രണ്ട് മാസത്തിന് ശേഷമാണ് ഒരു വ്ലോഗുമായിട്ട് ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ഒരുപാട് സമയക്കുറവിൻ്റെയൊക്കെ പ്രശ്നങ്ങളായിരുന്നു ഇതിൻ്റെ മെയിൻ റീസൺ. അപ്പോൾ ഇന്ന് ഞാൻ വ്ലോഗ് ചെയ്യാൻ ഒരു പ്രത്യേക റീസൺ ഉണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, രണ്ട് അതിഥികൾ എൻ്റെ കൂടെയുണ്ട്. അതിഥികൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം അറിയപ്പെടുന്ന അതിഥികളാണോ എന്ന് ചോദിച്ചല്ല, പക്ഷേ ചില നല്ല നല്ല പ്രത്യേകതകളുള്ള അതിഥികളാണ് എൻ്റെ കൂടെയുള്ളത്. അപ്പം ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ആൾക്കാരെ പരിചയപ്പെടുക. അപ്പം അങ്ങനെ ഒന്ന് നിങ്ങളുടെ മുന്നിൽ രണ്ട് പേരെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പം അവരുമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കുറച്ച് രസകരമായ കുറച്ച് നിമിഷങ്ങൾ, പ്രത്യേകിച്ച് നാളെ ബക്രീദാണ്. നാളെ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത് ചിലപ്പം ഇന്ന് ബക്രീദിൻ്റെ ദിവസമായിരിക്കും. അപ്പോൾ ആ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് നല്ലൊരു, ഞാൻ സസ്പെൻസ് കളയാം, ഒരു മ്യൂസിക്കൽ ട്രീറ്റ് തന്നെ നിങ്ങൾക്ക് തരാൻ വേണ്ടി രണ്ട് പേര് എൻ്റെ കൂടെയുണ്ട്. അപ്പം ഞാൻ അധികം ഇൻട്രോ പറഞ്ഞ് ബോറടിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ ഒരു വലിയ റാമ്പ് വോക്കിലൂടെയൊക്കെ കൊണ്ടുവരണം എന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സോറി മക്കളെ, അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ഞാൻ പരിചയപ്പെടുത്തി തരാം. പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എൻ്റെ വ്ളോഗ് കണ്ടവർക്ക്, അതായത് ഒന്നോ രണ്ടോ വർഷങ്ങൾ മുന്നേ കണ്ടവർക്ക് ഈ ഒരു മുഖം പരിചയം ഉണ്ടാവും. ഈ മുഖത്തിനും ശരീരത്തിനും ഒരു മാറ്റവും ഇവിടെ വന്നിട്ടില്ല. പക്ഷേ നിധയുടെ മറ്റു ചില കാര്യങ്ങളിൽ കുറച്ച് പ്രത്യേകതകൾ വന്നിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ കാണാൻ പോകുന്നത്. പിന്നെ ഈ ഒരാളെ നിങ്ങളും കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു വന്ന ഒരു ടീച്ചറാണ്. ടീച്ചറിലുപരി കുറച്ച് വേറെയും പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇവരുടെ വായിൽ തന്നെ നമുക്കറിയാം എന്തൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ രണ്ടുപേർക്കും ലവ് ആൻഡ് ലാഫിലേക്ക് സ്വാഗതം. താങ്ക് യു. ഷോ പറഞ്ഞപ്പോ സ്റ്റാർട്ടിങ് തന്നെ ഒരു കിടിലും ട്രീറ്റ് തന്നെയായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നില്ല, നിങ്ങൾ കേട്ടല്ലോ, അടിപൊളി പാട്ടുകാരാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ നിധയുടെ പറ്റി പറയുകയാണെങ്കിൽ,
നിതനോട് ഞാനിപ്പോ കുറച്ച് ദിവസങ്ങളായിട്ട് നിത ഒന്ന് എന്റെ ബ്ലോഗിൽ വരുമോ ബ്ലോഗിൽ വരുമോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നിതക്ക് ചെറിയ സമയക്കുറവിന്റെ കാരണം കൊണ്ടാണ് നിത വരാത്തത്. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ നിതക്ക് നിതയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി BA മ്യൂസിക്കിൽ ഇപ്രാവശ്യം 1st റാങ്ക് ഹോൾഡർ. അപ്പോൾ ഒരു റാങ്ക് ഹോൾഡർ, മ്യൂസിക്കിലെ റാങ്ക് ഹോൾഡറുടെ കൂടെയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. പിന്നെ നിതയോടൊപ്പം ഒരു തോളോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പം എൻ്റെ കൂടെ തൊട്ടടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ റിയാലിറ്റി ഷോയിലൊക്കെ പോയി ഇപ്പോൾ ഒരു സെക്കൻഡ് ഓഡീഷൻ, ഏത് റിയാലിറ്റി ഷോ ആണെന്ന് പുറത്തിറങ്ങിക്കായിട്ട് പറയാം, അപ്പോൾ സെക്കൻഡ് ഓഡീഷനൊക്കെ കഴിഞ്ഞ് ഇപ്പം റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീച്ചർ. ടീച്ചറിൻ്റെ പേരെന്താ? ആൻസി ഗോഡ്ഫ്രേ. പേരൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഗോഡ്ഫ്രേന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, പക്ഷെ നിങ്ങൾക്ക് ഈ വ്ളോഗിൽ മനസ്സിലാവും ആള് വളരെ ഫ്രീ. അപ്പം ആൻസി ട്രിവാൻഡ്രത്തിൽ നിന്നേ നമ്മുടെ കണ്ണൂരോട്ടേക്ക് വന്ന് ഇവിടെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യാണ്, ഒരു ടീച്ചറാണ് അല്ലേ. അപ്പൊ ടീച്ചറിനേക്കാൾ ഉപരി ആൻസിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ അവർ അറിയപ്പെടുന്ന പാട്ടുകാരി ആവണം എന്നുള്ളതാണ് അല്ലേ. അപ്പൊ ചിലപ്പോൾ എന്റെ വ്ളോഗ് കണ്ടിട്ട് ഇനി അതിൽ കൂടുതൽ ആൾക്കാരൊക്കെ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ പാട്ട് പാടാൻ. കാലത്തു തന്നെ കരഞ്ഞേ കണ്ണിലെ കാഴ്ച മറഞ്ഞേ മൂടനായി ഞാനിന്നു നടന്നേ എല്ലാവർക്കും വേണ്ടി നടന്നേ എന്തിനോ വേണ്ടി നടന്നു ആരെയും കാണാതെ നടന്നു എങ്ങോട്ടൊന്നില്ലാതെ നടന്നു ഞാൻ എന്തിനു വേണ്ടി നടന്നു അയ്യോ വയ്യേ നടക്കാൻ വയ്യേ പോണേ പോട്ടെ എനിക്കറിയാൻ വയ്യേ അയ്യോ വയ്യേ നടക്കാൻ വയ്യേ പോണേ പോട്ടെ എനിക്കറിയാൻ വയ്യേ എനിക്കറിയാൻ വയ്യേ എനിക്കറിയാൻ വയ്യേ. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പാട്ടാട്ടോ. ഇത് നിത കേട്ടിട്ടുണ്ടോ? അപ്പൊ നമുക്ക് ആദ്യം നിതേന്റെ അടുത്ത് ആ റാങ്കിലേക്ക് നിത എത്തിപ്പെട്ട ആ ഒരു 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 സിറ്റുവേഷൻ എങ്ങനെയാണ്, നിത എവിടെയാണ് പഠിച്ചത്, എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് നിത? അപ്പോൾ ഞാൻ പഠിച്ചത് ലാസിയ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് പിലാത്തറുള്ള ഒരു കോളേജിലാണ്. പ്ലസ് ടു കഴിഞ്ഞ ഉടനെ ഞാൻ BA ഇംഗ്ലീഷിന് ജോയിൻ ചെയ്തിരുന്നു ഒരു കോളേജിൽ. അപ്പോൾ അതിന് മുന്നേ ലാസ്യയിൽ ഞാൻ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദൂരകാരണം കൊണ്ട് ഞാൻ അവിടുന്ന് മാറാമെന്ന് വിചാരിച്ചിട്ട് BA ഇംഗ്ലീഷിന് ചേർന്നു, മീൻസ് എൻ്റെ പേരൻസ് കൂടി ചേർത്തി. അപ്പോൾ ഈ BA ഇംഗ്ലീഷിന് പോയിക്കൊണ്ടിരിക്കുമ്പം എൻ്റെ മൈൻഡ് അവിടെ തന്നെയാണ് BA മ്യൂസിക് ചെയ്യണം എന്നുള്ള ആ ഒരു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉപ്പാനോട് എന്തായാലും എനിക്ക് ഡ്രോപ്പ് ചെയ്യണം, എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, മ്യൂസിക് എന്നെ പഠിക്കണം എന്ന് പറഞ്ഞു. കാരണം ഭയങ്കര ആഗ്രഹമാണ് മ്യൂസിക് പഠിക്കണം എന്നുള്ളത് ക്ലാസിക്കൽ. അങ്ങനെ അവിടെ പോയി ജോയിൻ ചെയ്തു. ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു, കാരണം ക്ലാസിക്കലിൻ്റെ ഒരു ബേസും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മീൻസ് ഒന്നും അറിയില്ല അതിനെക്കുറിച്ചിട്ട്. എൻ്റെ ക്ലാസ്സിലുള്ളവർ കുറച്ചൊക്കെ പഠിച്ചിട്ട് വന്നവരാണ്, പക്ഷേ എനിക്ക് ഒന്നും ഇതിൻ്റെ ഒരു ABCD അറിയില്ല എന്ന് പറയില്ല, അതുപോലെ ഒന്നും അറിയാത്തത് കൊണ്ട് ഫസ്റ്റ് ആ സരിഗമ ആ സരളി വരിശ എന്ന് പറയും സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുന്ന ഒരു ഇത്. അപ്പോൾ സരളി വരിശ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് ടെൻഷൻ, എനിക്ക് ടെൻഷൻ എന്ന് വെച്ചാൽ ഫൈനൽ എക്സാമിനെ കുറിച്ചിട്ട് എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരുവിധം ഞാൻ എങ്ങനെങ്കിലും പാസ്സാവാന്നുള്ള ഒരു രീതിയിൽ മാത്രം അറിയുന്ന പോലെ തന്നെ കോളേജ് ആയതുകൊണ്ട് നല്ലോണം ഉഴപ്പി. അപ്പോൾ ഇങ്ങനെ ഉഴപ്പി ഉഴപ്പി പോയി ലാസ്റ്റ് നിമിഷത്തിയപ്പം നമുക്ക് ക്ലാസ്സിലെല്ലാവർക്കും ഒരു ബോധം വന്നു, എന്തായാലും ഇനി പഠിച്ചേ പറ്റൂ എന്നുള്ള ഒരു എന്തെങ്കിലും വേണം അതിൽ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് എനിക്ക് ഉണ്ടാവണം എന്നുള്ള ആ ഒരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി അതിൽ, സ്ഥിരം പ്രാക്ടീസായി, പിന്നെ സ്ഥിരമായിട്ട് കേൾക്കലായി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുടുംബക്കാരിങ്ങനെ ഓരോരോ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നു മ്യൂസിക് അല്ലേ മ്യൂസിക് എടുത്ത് എന്താ, അങ്ങനെ ഉള്ളൊരു മൈൻഡാണ് എല്ലാവർക്കും. അപ്പോൾ അവർ പറയുന്നത് മ്യൂസിക് എടുത്തിട്ട് ഒന്നും ആവാൻ പോകുന്നില്ല അങ്ങനെ പറഞ്ഞ് ഒരു റിലേറ്റീവ് അങ്ങനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ രാത്രി ഞാൻ കുറേ കരഞ്ഞു. എന്നിട്ട് പിന്നെ എനിക്ക് എന്തോ ഇത് തന്നെ വേണം എന്നുള്ള ആ ഒരു തോന്നൽ മൈൻഡിൽ വന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒരുപാട് ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു. അന്ന് ആ പറഞ്ഞ ആ ദിവസം തന്നെ ഞാൻ ഒരുപാട് കോൺസേർട്സ് ഇരുന്ന് കേട്ടു. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കർണാട്ടിക് സിംഗർ എന്ന് പറയുന്നത് ബോംബെ ജയശ്രീ. അപ്പോൾ ജയശ്രീ മാമിൻ്റെ ഒരുപാട് കൺസേർട്ട്സ് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് വല്ലാണ്ട് ഇൻസ്പയർ ആയി, എനിക്ക് ഇങ്ങനെയൊക്കെ ആവണം, എന്തായാലും ആവണം എന്നുള്ളൊരു ഇത് വന്നു. നിത കുറേ നേരം പറഞ്ഞു നമ്മുടെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ എന്ന് തോന്നിയത് ബോംബെ ജയശ്രീയുടെ പാട്ടാണെന്ന്. അപ്പോൾ നമുക്ക് ബോംബെ ജയശ്രീയുടെ പാട്ട് വെച്ചിട്ട് ഒരു അല്ലേ രണ്ടുപേര് കാലി എഴുന്നതും കൺകൾ മുതലിൽ തേടിപ്പിടിപ്പതും തന്നെ
പല നൂറു മുറികൾ വിടിപ്പെറ്റും പോകാമലിരുപ്പായ് சரியென்று சரியென்று உணபோக சொல்லி கதவோரம் நானும் நிற்க சிரிப்பாய் கதவோரம் நானும் நிற்க சிரிப்பாய் ஆன்சி விசாரிக்கணும் இந்த ஆன்சினை குறிச்சு சோதிக்காத்தே சோதிக்காத்தேன்னு இல்ல ஆன்சி இல்ல இல்ல கேட்டா கதை இனியும் எந்தெங்கிலும் உண்டெங்கிலும் கேட்கா வேண்டியது அப்ப நம்ம நிதேட கதை இப்ப ஏகதேசம் பி எம் மியூசிக் நேடி அல்ல ரேங்க் நேடியெடுத்த கதை நம்ம இப்ப கேட்டு நமக்கு ஆதம் ஆன்சின் கூடுதல் விசேஷங்க அறிஞ்சதுக்கு முன்னே ஒரு சோலோ சாங் கேட்டதுக்கு சேஷம் അല്ലേ, എന്നാലും നമുക്ക് നിങ്ങൾക്ക് ഈ വിശേഷം കേൾക്കണോ വേണ്ടതൊക്കെ നിങ്ങളും തീരുമാനിക്കണ്ടേ. അപ്പൊ ആദ്യം നമുക്കൊരു പാട്ട് കേൾക്കാം അല്ലേ. ആൻസി എങ്ങനത്തെ ടൈപ്പാണ് ആൻസി കൂടുതൽ പാടാൻ ഇഷ്ടം? അത് ഏറ്റവും എന്താ പറയാ, നമുക്ക് ഫസ്റ്റ് ഇംപ്രഷൻ ആണ് ബെസ്റ്റ് ഇംപ്രഷൻ. ഓക്കെ ഓക്കെ റെഡി. അപ്പോൾ എനിക്ക് കൂടുതൽ മെലഡീനേക്കാളും കൂടുതൽ ഇഷ്ടം വെസ്റ്റേൺ അല്ലെങ്കിൽ ഇങ്ങനെ ഫാസ്റ്റ് റൗണ്ടൊക്കെ പാടുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പം ഞാനതിൽ കംഫർട്ടാണ്. മെലഡി പാടുന്നതിൽ ഞാൻ കുറച്ച് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും, പക്ഷെ വെസ്റ്റേൺ പാടുമ്പം കുറച്ച് ഫ്രീ ആവും. അപ്പം ഞാൻ ഹൂസ് ദ ഹീറോ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടാണ്. അപ്പം നിങ്ങൾ രണ്ടാളും അവിടെ നിന്ന് കൈയൊക്കെ അടിക്കുക. നിങ്ങൾ പാടണ്ട, ഓക്കെ റെഡി. Tarirao to the barirao rappa da baradurito rappa ra rappa ra rappa mahyam mandiram kandattum vittigal idu edum nindriyaman madanandu payume ka dal yambadi போய் என்று சொன்னது தப்பாக தோன்றுது எனும் ஹீரோவை பார்த்ததும் நேற்றென்றும் வெள்ளும் ஆளு நம் ஆளு நாளை கூட நம்ம ஆள் யார் 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 Who's the hero? Who's the hero? Pakavanda vaathiyaro Pakavanda vaathikalai Nari narai kidukkum zoro Saga sattinu maru pero Sirivanda vegamana aro Bayam bodu mandalava gatte baare Hey, come on! Parlamenta sattam kelkide Thank you! Yadhi samshyam Deta basha Idu tamil? പിന്നെ എവിടെയൊക്കെയോ ഉഷാവുതുപ്പ് ടച്ച് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല ഇല്ല എന്താ. അപ്പം പക്ഷെ നിങ്ങൾ വിചാരിക്കും നമ്മുടെ ആൻസി ഈ ഒരു വെസ്റ്റേൺ സ്റ്റൈലിൽ മാത്രം ഒതുങ്ങുന്ന ഒരാളാണ് എന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ അല്ല. അത് നമുക്ക് തെറ്റിക്കണ്ടേ ആൻസി? അപ്പൊ അതിനു മുന്നേ ആൻസിയുടെ വിശേഷം നമുക്കറിയാം. ആൻസി എന്താണ്, എവിടുന്നാണ്, എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക്. എൻ്റെ പേര് ആൻസി, എൻ്റെ വീട് ട്രിവാൻഡ്രമാണ്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ കണ്ണൂരാണുള്ളത്. കണ്ണൂർ സ്ഥലത്തിൻ്റെ പേരെന്താണത്? ഇതിപ്പോൾ എൻ്റെ വീട് ചാലാട്. ആ, ചാലാടാണുള്ളത്. ഞാൻ വർക്ക് ചെയ്യുന്നത് സെൻറ്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലെ പ്രിയൻ പ്രൈമറിയിലെ ടീച്ചറാണ്. യു കെ ജിയിലെ ടീച്ചറാണ് ഞാൻ. അപ്പോൾ ഞാൻ ശരിക്കും ഡിഗ്രി പഠിച്ചത് ജേർണലിസം ആണ്. എനിക്ക് ആങ്കറിങ്ങും പാട്ടും ഒക്കെ കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ട് ജേർണലിസം എടുക്കാമെന്ന് പറഞ്ഞ് പോയി. ആക്ച്വലി ബി വി സി എടുക്കാം അല്ലെങ്കിൽ ബി എം എം സി എടുക്കാമെന്ന് പറഞ്ഞ് പോയിട്ട് മാത്സ് ഉണ്ടെന്ന് പറഞ്ഞ് അവിടുത്തെ പ്രിൻസിപ്പൾ എന്നെ ഒന്ന് ചെറുതായിട്ട് പേടിപ്പിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് പേടിയായി മാത്സ്. മാത്സ് അല്ല, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ് പറ്റില്ല. പിന്നെ മാത്സിൻ്റെ എന്നാൽ പിന്നെ അത് വേണ്ട. ജേർണലിസം ഞാൻ ചോദിച്ചു, ഫാദർ ജേർണലിസം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ആങ്കർ ആകാൻ പറ്റുമോ? ആൻസി അങ്ങനെ പറ്റുമോ എന്ന് പറയാം. ഓക്കെ, ജേർണലിസം മതി, എന്നാൽ ജേർണലിസം മതി. പക്ഷേ ശരിക്കും എല്ലാവരും വിചാരിച്ചത് ആൻസി ഒരു വലിയ ജേർണലിസ്റ്റായി അങ്ങനെ പോകും. പക്ഷേ ശരിക്കും നമുക്കറിയാലോ മാത്സ് പഠിച്ചിട്ടാണ് ജേർണലിസത്തിലോട്ട് വന്നതെന്ന് അറിയാലോ. അപ്പോൾ ജേർണലിസമാണ് ഞാൻ ഡിഗ്രി 3 വർഷം ജേർണലിസം ചെയ്തത്. ഡിഗ്രി ചെയ്തത് ചാലക്കുടിയിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ എനിക്കൊരു മ്യൂസിക്കിനോടുണ്ട്. കാരണം ഞാൻ പാട്ട് പാടുമെങ്കിലും സ്കൂളിലൊക്കെ കലോത്സവത്തിനൊക്കെ പോകും, അങ്ങനെ മത്സരത്തിലൊക്കെ പങ്കെടുക്കുമെങ്കിലും അമ്മയൊക്കെ ഫാമിലി എല്ലാം സപ്പോർട്ടായിരുന്നു. പക്ഷേ എങ്കിലും അങ്ങനെ മീൻസ് ഒരു മ്യൂസിക് ഫീൽഡിലോട്ട് പോവുക, മ്യൂസിക്കാണ് ലൈഫ് എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കി തന്നത് എനിക്ക് അങ്ങനെ ഒരു നല്ലൊരു കഴിവുണ്ട് എന്ന് മനസ്സിലാക്കി തന്നത് ശരിക്കും എൻ്റെ കോളേജിലെ ഡിഗ്രി ലൈഫിലെ എൻ്റെ കുറേ ടീച്ചേഴ്സായിരുന്നു. അവരൊക്കെ നല്ല, ശരിക്കും പറഞ്ഞാൽ കലാപരമായിട്ട് ഒരുപാട് കഴിവുകളുള്ള അധ്യാപകരുണ്ടായിരുന്നു. ഒരുപാട് സപ്പോർട്ട് എന്നെ ചെയ്തത് എൻ്റെ കോളേജ് ലൈഫിൽ എൻ്റെ അധ്യാപകരും എൻ്റെ സുഹൃത്തുക്കളൊക്കെയാണ്. അപ്പോൾ എന്താണ്, ഡിഗ്രി കഴിഞ്ഞപ്പോൾ കഴിയാറായി നമ്മൾ റിസർച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ഡിഗ്രിക്ക് ലാസ്റ്റ് ഒരു റിസർച്ച് പേപ്പർ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന സമയത്തും
എൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ ക്ലാസ് ടീച്ചർ ജിബിനാന്ന് പറഞ്ഞിട്ടൊരു മിസ്സായിരുന്നു. മിസ്സ് ഭയങ്കര സപ്പോർട്ടായിട്ടുള്ള ഒരു മിസ്സായിരുന്നു. അപ്പോൾ മിസ്സ് പറഞ്ഞായിരുന്നു, ആൻസി നീ ഇപ്പോൾ ജേർണലിസം നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഇരിക്കട്ടെ, പക്ഷേ എങ്കിൽ നീ ഇനി പോകുമ്പോൾ ഒരു പി ജി അങ്ങനെ എടുക്കുന്നതിനോട് മിസ്സിന് വലിയ താല്പര്യമില്ല. മിസ്സ് പറഞ്ഞാൽ നീ ഒരു മ്യൂസിക് ഫീൽഡിലോട്ട് പോകുകയാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊരുപാട് ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും എനിക്കും എന്തോ ഭയങ്കര സന്തോഷമായി, എനിക്കും കാരണം ടീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിലിങ്ങനെ അവതരിപ്പിച്ച അമ്മ അച്ഛാ ഇങ്ങനെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്, അപ്പോൾ ഞാൻ പി ജി എടുക്കുന്നതിനേക്കാൾ മ്യൂസിക്കിൽ പോട്ടെ എന്ന് ചോദിച്ചപ്പം അമ്മ അച്ഛനും ഓക്കെ എന്നുള്ള രീതിയിൽ അവരും ഓക്കെ പറഞ്ഞു. അപ്പോൾ ശരിക്കും ഞങ്ങളുടെ എൻ്റെ ഡിഗ്രി ലാസ്റ്റ് ഇയറൊക്കെ അപ്പോൾ കൊറോണ ടൈമായി. അപ്പോൾ കൊറോണയുടെ സമയമായിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റൊക്കെ വരാൻ നല്ല ലാഗായി, എല്ലാം ഫുൾ എക്സാം ലാഗായി. അത് കഴിഞ്ഞ് പിന്നെ സർട്ടിഫിക്കറ്റ് വരാൻ ലാഗായി. അതിൻ്റെ ഇടയ്ക്കാണ് തിരുവനന്തപുരം സ്വാതി തിരുനാൾ കോളേജിൽ ഇൻ്റർവ്യൂവിന് പോയി, ക്ലാസിക്കൽ പഠിക്കാൻ ഇൻ്റർവ്യൂവിന് പോയിട്ട് ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി. അപ്പോൾ അവർ പറഞ്ഞു ഈ കഴിഞ്ഞ 3 വർഷം എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഡിഗ്രി ചെയ്യായിരുന്നു ഇങ്ങനെ ജേർണലിസം. അപ്പോൾ അവരോട് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ ആ ഡിഗ്രി ക്യാൻസൽ ചെയ്യണം പറഞ്ഞു. അപ്പോൾ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഡിഗ്രി ക്യാൻസൽ ചെയ്യുന്നത് ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മണ്ടത്തരാവും. അപ്പോൾ അങ്ങനെ ഡിഗ്രി ക്യാൻസൽ ചെയ്തില്ല, മ്യൂസിക്കിനും എനിക്ക് പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഗ്യാപ്പിൽ വെറുതെ ആ ഒരു വർഷം എൻ്റെ ശരിക്കും പറഞ്ഞാൽ പോയി, ഒരു വർഷം വെറുതെ പോയി. ആ സമയത്ത് ശരിക്കും ഞാനിങ്ങനെ ബാൻഡിൽ കയറാൻ തുടങ്ങി. അഗത എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ബാൻഡുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഇങ്ങനെ പ്രോഗ്രാമിന് പോകാൻ തുടങ്ങി. പിന്നെ ചെറിയ വെഡ്ഡിങ് പ്രോഗ്രാമൊക്കെ വരുമ്പോൾ അതിന് പാടാൻ പോകും. അങ്ങനെ അങ്ങനെ ചെറുതായിട്ട് ഞാൻ തന്നെ പൈസ ഏൺ ചെയ്യാൻ തുടങ്ങി എൻ്റെ ആവശ്യങ്ങൾക്കായിരുന്നാലും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒന്നിനും പോകാൻ പറ്റാതെ ഡിഗ്രി കഴിഞ്ഞിട്ട് മ്യൂസിക്കിന് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഒരു വർഷം വെറുതെ നിൽക്കായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ കുറേ പേര് പറഞ്ഞറിഞ്ഞ് ഡി സി എ നല്ല കോഴ്സാണ്, അപ്പോൾ അത് പോയി പഠിക്കുന്നത്. ആക്ച്വലി അതെന്ന് പറഞ്ഞാൽ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. കൂടുതൽ ചോദിച്ചാൽ എനിക്കറിയില്ല, ഫുൾ ഫോം വേണമെങ്കിൽ പറഞ്ഞുതരാം. അത് പഠിച്ചാൽ എന്ത് കിട്ടുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ ജേർണലിസം കഴിഞ്ഞ കമ്പ്യൂട്ടറിലെത്തി, ഓക്കെ മ്യൂസിക് പഠിക്കാൻ പറ്റും, അത് പറ്റിയില്ല. അപ്പോൾ കമ്പ്യൂട്ടറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ച് അത് കഴിഞ്ഞിട്ട് അതിന് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു, പക്ഷെ അതിലൊന്നും ഒരു കാര്യമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് വീണ്ടും ഡൗട്ടായി. കാരണം എനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിൽ എന്താ മ്യൂസിക് ആണ്. പക്ഷേ ഈ പറഞ്ഞ കണക്ക് എനിക്ക് വീട്ടുകാരോട് പറഞ്ഞിട്ട് ഓപ്ഷൻ കിട്ടിയില്ല, മ്യൂസിക് പഠിക്കാൻ പിന്നെ ചാൻസ് കിട്ടിയില്ല. അപ്പോൾ ഞാൻ എന്താണ് എൻ്റെ ഒരു ഒരു ഫാദർ, ഒരു ഫാമിലി ഫ്രണ്ട്, ഇപ്പോൾ ഫാദർ പറഞ്ഞറിഞ്ഞിട്ട് നമ്മൾ പ്രീ ആൻഡ് പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് ചെയ്തു. അങ്ങനെ ഞാനിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ സെയിൻറ്റ് മൈക്കിൾ സ്കൂളിലെ യു കെ ജി കുട്ടികളുമായിട്ടുള്ള അംഗത്തിലാണ്. അപ്പോൾ അങ്ങനെ ഞാനിപ്പം ഈ ഈ ഇയറിൽ കയറിയിട്ടുള്ളൂ. ഫസ്റ്റ് ഞാൻ ക്രിസ്തുരാജ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂളിൽ ഒരു മാസം ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ സെയിൻറ്റ് മൈക്കിൾ സ്കൂളിൽ വന്ന് ടീച്ചേഴ്സുമായിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ആക്ച്വലി ചേച്ചിയുടെ അനിയത്തി ടീച്ചറാണ് എൻ്റെ കൂടെ. അപ്പോൾ ചേച്ചീൻ്റെ കൂടെയാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വ്ളോഗിനെ പറ്റി പറഞ്ഞ് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നത്. ബിഹൈൻഡ് ദ സീൻ കുറേ നിങ്ങൾ കാണാതെ പോകുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ അവസാനം വേണമെങ്കിൽ ബിഹൈൻഡ് ദ സീൻ കേട്ടോ. പാട്ട് നമ്മുടെ ആൻസി എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്ന പോലെ കേട്ടോ. നിങ്ങൾ ആൻസിയുടെ യൂട്യൂബ് ചാനലൊക്കെ പോയി കഴിഞ്ഞാൽ ആൽബം ഒക്കെ അല്ലെ, ആൽബംസിലൊക്കെ നല്ല സജീവമായ സാന്നിധ്യം ആൻസിക്ക് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി പാട്ടൊക്കെ പാടി, സ്വന്തം പാടി അഭിനയിച്ച് തകർത്ത ആൽബംസ് ഒക്കെ ഉണ്ടല്ലോ ആൻസി. ആ അപ്പോ അതിൽ യൂട്യൂബ് ചാനലിന്റെ പേര് ആൻസി ആ പേര് നിങ്ങൾക്ക് അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അറിയാം അല്ലേ. പക്ഷെ എന്നാലും ലിങ്ക് ഞാൻ കൊടുക്കാം, അപ്പൊ നിങ്ങൾ പോയി കാണുക. അപ്പോ എന്റെ ചാനൽ ആരെയും കണ്ടിച്ചു വേണ്ട, ഈ ലിങ്ക് പോയി നിന്റെ പേര് നോക്ക. അങ്ങനെയൊന്നുണ്ടല്ലോ. ഞാനിപ്പോ ഒരു ചെറിയ ഗെയിമാണ് കൊണ്ടുവന്നത്. ഗെയിം എന്ന് വെച്ചാൽ വലിയ ഗെയിമൊന്നും അല്ല, എന്റെ കയ്യിൽ കുറച്ച് വേർഡ്സ് ഉണ്ട്. ഈ വേർഡ്സ് ഇവരിൽ ഒരാളൊക്കെ ആളായിട്ട് എടുക്കുക, എന്നിട്ട് ആ ആ ഒരു വേർഡ് ഏതെങ്കിലും പല്ലവീന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വരണം. ഓക്കെ, വളരെ സിമ്പിൾ അല്ലേ. അപ്പൊ ആദ്യം ആരെടുക്കുന്നത്? റാങ്ക് ഹോൾഡറിന് ഞാൻ കൊടുക്കുക, സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ട്. നല്ല വാക്കാണ്, അതിൽ നിറയെ പാട്ടുണ്ട്. കിനാവിന് നല്ല പാട്ടുണ്ട്, ഒരു രണ്ട് പാട്ട് പറഞ്ഞു കിനാവിന്. അത് പറഞ്ഞേ കിനാവ് കാണാറുള്ള നിനക്ക് വേണ്ടി കിനാവ് വെച്ചിട്ടുണ്ട് പാട്ട്. കിനാവിലെ ജനാലകൾ തുറന്നിടുന്നതാരാണ്, വിമോഖമാ വിമഞ്ചിയിൽ വിരൽ തൊട്ടതാരാണോ? കിനാത്തോവലാളി മുടി മെല്ലി മെല്ലി തലോടി മയക്കുന്ന കാറ്റിൻ്റെ കൈകൾ. കിനാവിലെ ജനാലകൾ തുറന്നിടുന്നതാരാണോ? മഴ മഴക്കാലമാണ്, മഴ കൊണ്ടുവന്നില്ലെങ്കിൽ മോശമല്ലേ. മഴക്കാലത്ത് മഴ വെച്ച് നല്ലൊരു വാക്കാണ്. അപ്പൊ അതിൽ ഞാൻ പാടുന്നത് കാതിൽ തേൻമഴയായി. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് മെലഡി ഞാൻ പാടുമ്പോ ചെലപ്പം എനിക്ക് അത്ര ഇതില്ല, എളിമ എളിമയൊന്നുമില്ല. അതിപ്പോ നിങ്ങൾക്ക് കാണാം.
ഓക്കെ. കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ, കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ, കടൽക്കാറ്റിൻ മുത്തങ്ങളിൽ കരൾ കുളിർന്നാരോ, മധുരമായി പാടും മണി ശംഖുകളായി, കാതിൽ തേൻ മഴയായി പാടു കാറ്റേ കടലേ. ഒരുപാടൊന്നും ഞാൻ കൊണ്ടുവന്നില്ല, ജസ്റ്റ് മൂന്ന് വേർഡ്സേ കൊണ്ടുവന്നുള്ളൂ. അപ്പൊ അവസാനത്തെ വേർഡ് ആയതുകൊണ്ട് ഞാൻ തന്നെ തുറക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വേർഡാണ്, ഹിന്ദിയിൽ തന്നെ എഴുതിയത്. വായിക്കാൻ അറിയാം, നോക്കാലോ വായിക്കാം. വെച്ചിട്ട് ഒരു നല്ല പാട്ട് രണ്ടാൾക്കും അറിയാമെന്ന് ഒരുമിച്ച് പാടാം. ഇല്ല, മേ നഹി ഹും, മേ നഹി മാലും. ഇക്ക് പ്യാർ കാ നഗ്മാ ഹേ, മോജോ കി രവാനി ഹേ, ജിന്ദഗി ഓർ കുച്ച് ഭി നഹി, തേരി മേരി കഹാനി ഹേ, ഇക്ക് പ്യാർ കാ നഗ്മാ ഹേ. താങ്കൾക്ക് അറിയോ പ്യാർ വെച്ചിട്ടുണ്ടെങ്കിലും പാട്ട്? എന്നൊരു പാട്ട് പാടി എനിക്ക്. പക്ഷെ പാട്ട് വരി കറക്റ്റ് ആയിരിക്കത്തില്ല. प्यार किया, प्यार किया तो डर गया, मरी अरी ला कुटी के कुन्नुवो नींडु मोर कुन्नुवो अन्नु नाम तंगळी पिरियुम राव इन्नु मोर कुन्नु न्या नींडु मोर कुन्नु न्या अन्नु नाम तंगळी पिरियुम राव നമ്മുടെ ഈ ഒരു മ്യൂസിക്കൽ ട്രീറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറച്ച് അധികം പാട്ടുകളൊക്കെ പാടിപ്പിക്കണം, പക്ഷേ ഇനി ഞാൻ ഇവരെ വിളിപ്പിക്കും. ഓക്കെ, മൂന്ന് പേരുണ്ടായത് ഇപ്പം നാല് പേരായി. അപ്പം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ എല്ലാവരും കൂടെ, ഞാൻ ഒഴികെ ഇവർ മൂന്നാളും കൂടെ ഒരടിപൊളി നാളെ ബക്രീദ് പ്രമാണിച്ച് ഒരു നല്ലൊരു പാട്ട് പാടി വൈൻഡ് അപ്പ് ചെയ്യാം. പക്ഷെ അതിന് മുന്നേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കൂടെ പറയണ്ടേ? ആൻസി പറയൂ. എനിക്ക് പറയുന്ന സെക്ഷനാണ് ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇതുപോലെ ഫേമസ് ആയിട്ടുള്ള ഒരു ആളുടെ കൂടെ ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷമാണ്. ചിലപ്പോ ഫേമസ് ആയാലോ. അതെ, ഇത് ആൻസിന്റെ എത്രാമത്തെ ഇന്റർവ്യൂ ആണ്? ഇതിന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്.
ഹാപ്പിയാണ് ഞാന്. മീൻസ് എനിക്ക് നിദാനെ കാണാൻ പറ്റി, നിദയുടെ പാട്ട് കേൾക്കാൻ പറ്റി, അപ്പം എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കുറെ നേരം പാട്ട് പാടി ഇരിക്കാൻ പറ്റി ഒക്കെ കൊണ്ട് ഞാൻ ഹാപ്പിയാണ്. ഓക്കെ, ഞാനും അതുപോലെ തന്നെ ഹാപ്പിയാണ്. ഒരു നല്ല മ്യൂസിക്കൽ സെഷൻ ആയിരുന്നു കിട്ടിയത്. നീതേശി എന്ന് പറയുന്നത് എൻ്റെ ഒരു കോൺസ്റ്റന്റ് സപ്പോർട്ടറാണ്, പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല. പിന്നെ അതുപോലെ ഈ മ്യൂസിക് റിലേറ്റഡ് ആയിട്ട് കിട്ടുന്ന ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ജെമ്മാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഇവരൊന്നിച്ച് കൂടുമ്പം തന്നെ വേറെ തന്നെ ഒരു വൈബാ. അപ്പം താങ്ക് യു സോ മച്ച് നീതേശി. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു അടിച്ചുപൊളി. ഇത് നിദേന്റെ സിസ്റ്ററാണ്, നല്ലൊരു പാട്ടുകാരിയാണ്. അപ്പൊ ഇവര് മൂന്നുപേരും കൂടെ ഇപ്പൊ ഒരു അടിപൊളി ബക്രീദ് സ്പെഷ്യൽ സോങ്. അല്ലെ, പടയാളികളായിരമായിരമായി സമരോത്സുകരായി, പടയോടിയ പാവന ഭൂമിക താണ്ടിയ സംഹിതയായി, പല കൽപ്പനകൾ കവികൾ പണിതിട്ടൊരു സംഭവമായി, പല പാമര മാനവ മാനസ സങ്കട സംഗതിയായി, ചിന്തപ്പൂന്തോട്ടത്തെ ചന്തത്തിന്നാളെ ശങ്കപ്പൂമ്പാറ്റി തെന്നിപ്പാറല്ലേ, നിൻചിറകടി സിൽസിലയാലേ മധുപൊടിയണ പനിമലരാകെ, പൂമ്പൊടി തരു ചിന്തണ പൂങ്കവിൽ ചൂക്കണ പൂതികളായിരം, പൂവിതളാകണ പൂത്തു നിക്കണ പാട്ടുപാടണ മോഹത്തോടെ, മനതിലെ മണിയറയാകെ നിറമലരണി വർണ്ണനയാലെ, സുപ്രിയരസ പദനിസ സരിഗമ പദനി ശരത മതിലുലകമേ, അത് തുട മോടി സുവർഗത്തിങ്കലെത്തിപ്പെട്ട എത്തിമിനാളെ, ഹാലേദാ ഹാലേ നിന്നെ കണ്ടാലാകെ ഹാലാകെ മാറുന്നേ.